ഇന്ത്യൻ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു വർഷമായിരുന്നു 1757. ബംഗാളിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കം കുറിച്ച വർഷമായിട്ടാണ് ഇന്ത്യൻ ചരിത്രം 1757 കണക്കാക്കുന്നത്. ബംഗാൾ നവാബായ സിറാജുദ്ദൗളയെ നേരിടാനായി മദ്രാസിൽ നിന്നും റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യമെത്തി. സിറാജുദ്ദൗള എന്ന ശക്തനെ എങ്ങനെയും ഒഴിവാക്കണം എന്നതായിരുന്നു ബ്രിട്ടീഷിൻ്റെ പ്രഥമ ലക്ഷ്യം. സ്വാഭാവികമായും ബ്രിട്ടീഷുകാരുടെ ചതി നിറഞ്ഞ ഗൂഢാലോചനകൾ അവിടെ ഉണ്ടായി. അപ്രകാരം നവാബിൻ്റെ സേനാനായകനായ മിർജാഫറുമായി റോബർട്ട് ക്ലൈവ് ഗൂഢാലോചന നടത്തി. അതിൻ്റെ ഭാഗമായി സിറാജുദ്ദൗളയെ സ്ഥാനഭ്രഷ്ടനാക്കാൻ എല്ലാ സഹായ സഹകരണങ്ങളും നൽകാമെന്ന മിർജാഫറും പകരം മിർജാഫറെ ബംഗാളിൻ്റെ നവാബ് സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാമെന്ന ബ്രിട്ടീഷുകാരും വാക്കുകൊടുത്തു. അങ്ങനെ ഒരു യുദ്ധനിർമ്മാണം തന്നെ ദ്രുതഗതിയിൽ ബംഗാളിൽ നടത്തുകയുണ്ടായി. നവാബുമാരുടെ ആസ്ഥാനമായിരുന്ന മുർഷിദാബാദിനടുത്തുള്ള പ്ലാസയിൽ വെച്ച് 1757 ഇരു കൂട്ടരും അങ്ങനെ ഏറ്റുമുട്ടി. യുദ്ധമെന്ന് പറയുന്നതിലപ്പുറം ഒരു വലിയ ചതിയായിരുന്നു അവിടെ നടന്നത് എന്ന് പറയാം. യുദ്ധക്കളത്തിൽ വെച്ച് ബംഗാൾ സൈന്യത്തിൻ്റെ വലിയൊരു ഭാഗത്തെ മിർജാഫർ മാറ്റുകയുണ്ടായി. അതിലൂടെ സിറാജുദ്ദൗളയുടെ തോൽവി ഉറപ്പാക്കുകയും ചെയ്തു. യുദ്ധക്കളത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും സേനകൾ പിന്തുടർന്ന സിറാജുദ്ദൗളയെ പിടികൂടുകയും വധിക്കുകയുമുണ്ടായി. തുടർന്ന് ഉടമ്പടി അനുസരിച്ച് റോബർട്ട് ക്ലൈവ് മിർജാഫറെ ബംഗാളിലെ നവാബായി വാഴിക്കുകയും ചെയ്തു. ഇവിടെ പ്ലാസി യുദ്ധത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. സൈനികപരമായി അല്ലെങ്കിൽ പോലും ഇംഗ്ലീഷ് കമ്പനിയുടെ ഇന്ത്യൻ മണ്ണിലെ പ്രധാനപ്പെട്ട ആദ്യ വിജയമായി പ്ലാസി യുദ്ധത്തെ കാണാവുന്നതാണ്. പ്ലാസിയിലെ വിജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബംഗാളിൽ അതീശത്വം സ്ഥാപിച്ചു തുടങ്ങിയതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. ഈ വിജയം സാധ്യമാക്കിയത് റോബർട്ട് ക്ലൈവ് ആയതുകൊണ്ട് തന്നെ കമ്പനി റോബർട്ട് ക്ലൈവിനെ ബംഗാളിൻ്റെ ഗവർണറായി നിയമിക്കുകയും ചെയ്തു. ഒപ്പം മിർജാഫർ കൊൽക്കത്ത പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരെ ഏൽപ്പിക്കുകയും എല്ലാത്തിൻ്റെയും സൂത്രധാരനായ ക്ലൈവിന് വലിയൊരു തുക കോഴയായി കൊടുക്കുകയും ചെയ്തു. പ്ലാസയിലെ വിജയത്തിലാണ് ഇന്ത്യൻ മണ്ണിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അസ്ഥിവാരമിട്ടതെന്ന് പറയാവുന്നതാണ്. ഏതായാലും ഈ യുദ്ധത്തെ തുടർന്ന് കച്ചവടത്തിനപ്പുറം ഭരിക്കാനും സാധിക്കുമെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നി തുടങ്ങി. എങ്കിലും അവരതിൽ നേരിട്ട് കൈവച്ചില്ല. അപ്പോഴും അവരുടെ പ്രധാന ലക്ഷ്യമെന്നത് കച്ചവടം വികസിപ്പിക്കുക എന്നതും കൂടുതൽ ലാഭം നിർമ്മിക്കുക എന്നതുമൊക്കെ ആയിരുന്നു. അതായത് ഭരണത്തിൻ്റെ അനാവശ്യ പ്രതിസന്ധികൾ ഏറ്റെടുക്കാതെ പ്രാദേശിക ഭരണാധികാരികളെ പാവയാക്കി ഒപ്പം നിർത്തിക്കൊണ്ട് പ്രത്യേക ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിക്കൊണ്ട് വൻതോതിൽ കച്ചവടം നടത്തുക എന്നതുതന്നെ. അപ്രകാരം പ്രാദേശിക ഭരണകൂടങ്ങളുമായി തന്ത്രപൂർവ്വം ഒത്തുപോകാൻ റെസിഡൻസി സിസ്റ്റം ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയാണ്. അങ്ങനെ ബംഗാളിൻ്റെ റെസിഡൻ്റായി വാറൻ ഹേസ്റ്റിങ്സിനെ റോബർട്ട് ക്ലൈവ് നിയമിക്കുകയുണ്ടായി. ഫോർട്ട് വില്യം സിറാജുദ്ദൗള ആക്രമിച്ചപ്പോൾ പിടിക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്ത ആളാണ് വാറൻ ഹേസ്റ്റിങ്സ് എന്ന് ഓർക്കുക. ഏതായാലും റെസിഡൻ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശിക ഭരണങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്താനുള്ള നടപടികളാണ് ബ്രിട്ടീഷുകാർ ഈ സമയം സ്വീകരിച്ചത്. ഏതായാലും പ്ലാസി യുദ്ധത്തിനപ്പുറം മിർജാഫറാണല്ലോ ബംഗാൾ നവാബായത്. സത്യത്തിൽ ഇദ്ദേഹം ഒരു പാവ ഭരണാധികാരി മാത്രമായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ധാരാളം പണം കൊടുക്കാൻ ബാധ്യസ്ഥനായിരുന്നതുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്ന് വലിയ തുക പിരിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. അതോടുകൂടി ഈ മേഖലകളിൽ അസ്വസ്ഥത പടർന്നു. ജനങ്ങളുടെ മുന്നിൽ അവരുടെ രാജാവ് എന്ന പദവി വേണ്ടതുകൊണ്ട് തന്നെ മിർജാഫറിന് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടതായി വന്നു. അഥവാ ബ്രിട്ടീഷുകാരുമായി തന്നെ തെറ്റുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അങ്ങനെ മിർജാഫറെ താഴെയിറക്കി മിർ കാസിമിനെ ബ്രിട്ടീഷുകാർ പുതിയ നവാബായി അവരോധിക്കുകയാണ്. ഈ സമയത്ത് റോബർട്ട് ക്ലൈവ് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോയതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ രാഷ്ട്രീയപരമായി പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചു. മിർ കാസിം ഒരു പാവ നവാബായിരുന്നെങ്കിൽ പോലും അദ്ദേഹം പ്രാപ്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം മുന്നോട്ട് പോയപ്പോൾ മിർ കാസിമും പല എതിർപ്പുകൾ പ്രകടിപ്പിച്ചു തുടങ്ങി. അത് മറ്റൊരു യുദ്ധത്തിന് വഴിവെക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ അഴിമതികൾ ഇല്ലാതാക്കുന്നതിനായി മിർ കാസിം നടപടികളെടുത്തു. തനിക്കുമേൽ ക്ലൈവ് നിർമ്മിച്ചു വെച്ച നിയന്ത്രണങ്ങളും മറ്റും ഓരോന്നോരോന്നായി മിർ കാസിം എടുത്തു കളഞ്ഞു. കൂടാതെ മറ്റ് യൂറോപ്യന്മാരുടെ സഹായത്തോടെ സൈന്യത്തെ വീണ്ടും സജ്ജീകരിക്കുകയും ചെയ്തു മിർ കാസിം. അതോടുകൂടി ബ്രിട്ടീഷുകാർ ഇടിയുകയും ഇതിനെതിരായി നടപടികൾ എടുക്കുകയും ചെയ്തു. മിർ കാസിമിനെ നവാബ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും പകരം പഴയ നവാബായ മിർജാഫറെ തന്നെ ഈ സ്ഥാനത്ത് വീണ്ടും കൊണ്ടുവരികയും ചെയ്തു ബ്രിട്ടീഷുകാർ. എന്നാൽ ബംഗാളിൽ നിന്ന് രക്ഷപ്പെട്ട മിർ കാസിം മിത്രങ്ങളെ തേടുകയുണ്ടായി. ഔധിലെ നവാബായ ഷുജാഉദ്ദൗളയെയും മുഗൾ ചക്രവർത്തിയായ ഷാ ലവുമായി മിർ കാസിം സഖ്യത്തിലേർപ്പെട്ടു. അപ്രകാരം ഈ സഖ്യം ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടി. ഇന്ത്യൻ ചരിത്രത്തിൽ നിർണായകമായ ബാറ്റിൽ ഓഫ് ബക്സർ എന്ന യുദ്ധത്തെക്കുറിച്ചും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചും അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്.